മലയാള ചലച്ചിത്ര വേദിയിൽ 80കളിലും 90കളിലും ഒക്കെ മലയാള സിനിമ അതിൻ്റെ സജീവതയാൽ തിളച്ചുമറിഞ്ഞ ഒരു കാലഘട്ടത്തിൽ എത്രയേറെ സിനിമകൾ 160ഓളം സിനിമകളൊക്കെ ഇറങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിലേക്ക് നമ്മളെ ചലിപ്പിച്ച അത്തരം സിനിമകൾ ജനപ്രിയമാക്കി മാറ്റുകയും ആ സിനിമയെ കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുകയും ചെയ്ത സർഗപ്രതിഭയാണ് ബാലചന്ദ്രമേനോൻ. വെർസറ്റൈൽ ജീനിയസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എല്ലാ മേഖലകളിലും എഴുത്തിൻ്റെ കൈവഴികളിലൂടെ സഞ്ചരിച്ച് സാങ്കേതികതയുടെ മിഴിവുകൾ പഠിച്ചറിഞ്ഞ് നാട്യത്തിൻ്റെ നടനത്തിൻ്റെ എല്ലാ മേഖലകളും പഠിച്ചറിഞ്ഞ ബാലചന്ദ്രമേനോൻ സർ. ഭീഷ്മർ എന്ന് പറയുന്ന ഞാനൊരു നാടകക്കാരനാണ്. അതിനുശേഷമാണ് ബാല്യകാല സഖി എന്ന് പറയുന്ന സിനിമയൊക്കെ സംവിധാനം ചെയ്തത്. അപ്പോൾ ഭീഷ്മർ എന്ന് പറയുന്ന ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടാണ് മേനോൻ സാർ അദ്ദേഹത്തിൻ്റെ സർഗയാത്ര തുടങ്ങിയത് എന്ന് പറയുന്നു. പിന്നീട് അങ്ങോട്ട് ഈ ഫിലിം ജേർണലിസ്റ്റ് ആവുന്ന സമയത്തുമൊക്കെ അത് എൻ്റെ ഉറക്കം കെടുത്തുകയായിരുന്നു. എനിക്ക് പുതിയ പ്രതീക്ഷകളിലേക്ക് എത്തുവാൻ എൻ്റെ ഉറക്കം കെടുത്തതായിരുന്നു എൻ്റെ സർഗസഞ്ചാരങ്ങളെന്ന് ബാലചന്ദ്രമേനോൻ സാർ പറഞ്ഞിട്ടുണ്ട്. എത്ര അർത്ഥഗർഭമായ വാക്കുകളാണ്. എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉറക്കം, നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നമ്മുടെ ഉറക്കം കെടുത്തുന്നതാകണം സ്വപ്നങ്ങളിൽ. അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം ചെയ്യുക, സർഗാത്മക മേഖലകളിൽ വ്യതിരിക്തമായിട്ടുള്ള അടയാളങ്ങൾ തീർത്തുകൊണ്ട് കടന്നുപോയ ഒരാളുടെ ജീവിതത്തിൻ്റെ സർഗയാത്രയിലൂടെ അതിനെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ് ടി പി വേണുഗോപാലൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ, അദ്ദേഹം എഴുത്തുകാരൻ മാത്രമല്ല സാംസ്കാരിക രംഗത്ത് പുരോഗമനപരമായിട്ട് ഇടപെടുന്ന എഴുത്തുകാരൻ, സാഹിത്യ രംഗത്ത് വളരെ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിത്വം. അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകം എഴുതുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പുസ്തകം നമ്മുടെ ഇവിടെ എല്ലാം സാഹിത്യത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സർഗാത്മക കാര്യത്തിലൊക്കെ ജനകീയമായിട്ട് ഇടപെടുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് പോയിട്ടുണ്ടാകും. ബാലചന്ദ്രമേനോൻ സാറ് സിനിമാവേദിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരുപാട് സർഗമുദ്രകൾ, ഇപ്പോൾ കാര്യനിസ്സാരം എന്ന് പറയുന്ന സിനിമയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച കാര്യം തന്നെ, ഇതൊരു സാധാരണ ചിത്രം എന്നാണ്. വലിയ വീർവാണങ്ങളൊന്നുമില്ലാതെ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക്, അവൻ്റെ ധർമ്മസങ്കടങ്ങളിലേക്ക്, അവൻ്റെ കനവുകളിലേക്ക് വളരെ ലളിതമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കുറിക്കൊള്ളുന്ന ദൃശ്യങ്ങൾ, ഫ്രെയിമുകൾ, അതിലൂടെ പറയുന്ന തിരക്കഥ, അതിൻ്റെ അഭിനയ ശൈലികളൊക്കെ മനോഹരമായിട്ട് കൊത്തിവെച്ച ചലച്ചിത്രങ്ങളാണ് മേനോൻ സാറിൻ്റേത്. മേനോൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ മനോഹരമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ സർഗാത്മകതയുടെ കനൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒ എൻ വി സാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇവിടെ കോട്ട് ചെയ്യാതെ പോകുന്നത് ശരിയല്ല. മേനോൻ്റെ മനസ്സ് ഒരു പക്ഷിക്കൂടാണ്. അവിടെ സ്നേഹത്തിൻ്റെ പാരസ്പര്യമുണ്ട്, വാത്സല്യത്തിൻ്റെ ഇളം ചൂടുണ്ട്, താനേ ഇരുന്ന് പാടിപ്പോകുന്ന പാട്ടുകളുണ്ട്. ഈ ആകാശമുട്ടെ തൻ്റേതാണെന്ന തെല്ലൊരഹങ്കാരം കലർന്ന ആഹ്ലാദമുണ്ട്. യാഥാർത്ഥ്യത്തിൻ്റെ മേഘത്തുമ്പത്ത് വിടരുന്ന കാൽപ്പനികതയുടെ മഴവിൽ വർണ്ണങ്ങളുണ്ട്. ഒ എൻ വി സാർ എത്ര മനോഹരമായിട്ടാണ് ബാലചന്ദ്രമേനോൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ, ചലച്ചിത്രകാരനെ വാക്കുകളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളിൽ, എഴുത്തിലൊക്കെ നിറവാർന്ന് ഇക്കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു നിറയൊരുക്കലാണ് വടക്കൻ മലബാറിലൊക്കെ ഒരു നിറ എന്ന് പറയുന്നത് വളരെ പ്രത്യേക കാർഷികതയുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഒരു ഉത്സവമാണ്. നിറയൊരുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഐശ്വര്യത്തെയും വരാനിരിക്കുന്ന കാലത്തിനെ സുഭിക്ഷതയിലേക്ക് നീക്കുകയും ചെയ്യുന്ന നിറവാണ്. അത്തരം നിറയൊരുക്കലാണ് സത്യത്തിൽ ഈ പുസ്തകത്തിലൂടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിറവേറ്റിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ടി പി വേണുഗോപാലൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ 30ലധികം ചലച്ചിത്രങ്ങൾ രചിച്ച ബാലചന്ദ്രമേനോൻ സാറിനെ മനോഹരമായിട്ട് ഇതിലേക്ക്, ഓരോ സിനിമയുടെയും പ്രത്യേകത, അതിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള പ്രാധാന്യത്തെയൊക്കെ ഇതിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ, ഇതിൻ്റെ ആദ്യ താളുകളിൽ, നമ്മുടെ ദൃശ്യ സംസ്കാരത്തിൽ അതിഭാവുകത്വമില്ലാതെ കഥയും കഥാപാത്രങ്ങളുമായി ബാലചന്ദ്രമേനോൻ ഇടപെടാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടാകുമ്പോഴാണ് ഞങ്ങൾ ഈ പുസ്തകം ഇറക്കുന്നത് എന്ന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം എം യു പ്രവീണും അതിനൊപ്പം ചേർന്നിരിക്കുന്നു. അപ്പോൾ അത് ഏറ്റവും അർത്ഥപൂർണമായിട്ട് വരുന്ന താളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 1978 ഉത്രാടരാത്രി എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ തുടങ്ങി 1998 പുറത്തിറങ്ങിയ സമാന്തരം എന്ന ചിത്രത്തിലെ ഇസ്മയിൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ ആടി തിമർത്ത് ദേശീയ തലത്തിൽ അംഗീകാരം നേടിയെടുത്ത പ്രിയപ്പെട്ട ബാലചന്ദ്രമേനോൻ സാർ. അതിനുശേഷം അദ്ദേഹം ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. 26 സിനിമകൾ
നിർമ്മിച്ച വുഡി അലനെ പിന്തള്ളിയിട്ടാണ് ലോക ചരിത്രത്തിലേക്ക് ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലേക്ക് ബാലചന്ദ്രമേനോൻ സാർ ഇടം നേടുന്നത്. കൂട്ടുകുടുംബം പോലെയും കടൽപ്പാലം പോലെയും വാഴവ്യമായം പോലെയും ഒക്കെയുള്ള വിഖ്യാതമായിട്ടുള്ള ചലച്ചിത്രങ്ങൾ, നമ്മുടെ മനസ്സിനെയൊക്കെ ഹഠാത് ആകർഷിച്ച ചലച്ചിത്രങ്ങൾ, ആ ചലച്ചിത്ര കാവ്യങ്ങൾ കണ്ട് അതിൽ ആകൃഷ്ടരായിട്ടുള്ള പ്രേക്ഷകരുടെ ഇടയിലേക്ക് വ്യതിരിക്തമായിട്ടുള്ള ഒരു ശൈലി വേണം എന്ന് പറഞ്ഞ് അവൻഗാർഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. നാടകവേദിയിലും ശില്പനിർമ്മാണത്തിലും ചിത്രകലയിലുമൊക്കെ ചാവേറുകളെ പോലെ ഇടപെട്ടുകൊണ്ട് നിലവിലുള്ള രീതിശാസ്ത്രങ്ങളെ തച്ചുപൊളിച്ചുകൊണ്ട് പുതിയ നിർമ്മിതികൾ ഒരുക്കിയ അവൻഗാർഡ് തിയേറ്ററിലെ വക്താക്കളെ പോലെ ബാലചന്ദ്രൻ മേനോൻ എന്ന് പറയുന്ന ഒറ്റയനായിട്ടുള്ള ചലച്ചിത്രകാരൻ വേറിട്ട ശൈലിയിലൂടെ മുന്നോട്ട് പോയി. ആ വേറിട്ട ശൈലിയുടെ അടയാളപ്പെടുത്തലിൻ്റെ ഊർജമാണ് ഇപ്പോഴും ബാലചന്ദ്രൻ മേനോൻ സാർ ഈ രംഗവേദിയിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ആഹ്ലാദത്തോടുകൂടി അദ്ദേഹത്തിന് കാതോർക്കുന്നതും അദ്ദേഹത്തെ കാണുകയും ചെയ്യുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ഹൃദയം ചെമ്പനീർ പൂക്കളായി അരിഞ്ഞു നിൽക്കുന്നതാണ് എൻ്റെ വരികൾ എൻ്റെ സാഹിത്യം എന്ന് പറഞ്ഞിട്ടില്ലേ ബാലചന്ദ്രൻ മേനോൻ സാറിൻ്റെയും. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സർഗാത്മകത എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ സാധാരണക്കാരൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ വലിയ വീരന്മാരും വീരാംഗനമാരും അതുപോലെ തന്നെ നമ്മൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന രീതിയിലുള്ള വാണിജ്യ ചേരുവകളുടെ അടയാളങ്ങളാൽ തീർക്കപ്പെടുന്ന സോ കോൾഡ് കമേഴ്സ്യൽ സിനിമകളുടെ ഇടയിലേക്ക് മധ്യവർത്തി സിനിമയുടെ ഊർജവുമായി വന്ന മനുഷ്യൻ, ആ മധ്യവർത്തി സിനിമയുടെ ടിപ്പിക്കലായിട്ടുള്ള രീതിയിൽ നിന്നും വീണ്ടും വഴിമാറി നടന്ന് തൻ്റെതായിട്ടുള്ള ക്രാഫ്റ്റ് ഒരുക്കുകയായിരുന്നു ബാലചന്ദ്രൻ മേനോൻ സാർ ചെയ്തത്. അദ്ദേഹം നിർമ്മിക്കുന്ന ഫ്രെയിമുകൾ, അദ്ദേഹം ഒരുക്കിയെടുക്കുന്ന ഫ്രെയിം, അദ്ദേഹം ആർട്ടിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ തന്നെയുള്ള വളരെ വ്യത്യസ്തമായ നിസ്സാരമല്ലാത്ത ഗുരുതരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ വളരെ മനോഹരമായിട്ട് ബാലചന്ദ്രൻ മേനോൻ സാറ് അവതരിപ്പിച്ചു. ഇത് ഒരു കാലം ഇപ്പം നമ്മൾ ഈ ന്യൂജൻ സിനിമ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ന്യൂജൻ സിനിമയിൽ വഴിമാറ്റവും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ന്യൂജൻ സിനിമ കൊണ്ടുവരുന്ന ഒരു പുതിയ ശൈലി, അത്തരമൊരു രീതിശാസ്ത്രം ചലച്ചിത്രത്തിൽ കൊണ്ടുവരുന്നതിൽ ബാലചന്ദ്രൻ മേനോൻ സാറ് ഒരുപാട് ഉത്സാഹിച്ചിട്ടുണ്ട്. ആ ഉത്സാഹത്തിൻ്റെ അനുരണനങ്ങൾ ന്യൂജൻ സിനിമ ഒരുക്കുന്ന പുതിയ തലമുറയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സത്യം. ഉത്രാടരാത്രിയിൽ തുടങ്ങി എന്നാലും ശരത്തെ എന്ന് പറയുന്ന സിനിമ വരെ ബാലചന്ദ്രൻ മേനോൻ സാറിൻ്റെ സിനിമയുടെ യാത്ര എത്തി നിൽക്കുമ്പോൾ ഇനിയും അവിടുന്ന് പുതിയ ശൈലികളിലേക്ക് ഉദിച്ചുയരുന്ന ഒരു പുതിയ ശൈലി. മേനോൻ സാർ എപ്പോഴും എനിക്ക് തോന്നുന്നത് മേനോൻ സാറിനെ ഞാൻ കൈരളി ടി വിയിൽ പ്രവർത്തിക്കുമ്പോഴും റിപ്പോർട്ടർ ടി വിയുടെ പ്രോഗ്രാം ചീഫ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ടോക്ക് ഷോ നിരന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞ് എറണാകുളത്തെ ഫ്ലാറ്റിൽ പോയി ബാലചന്ദ്രൻ മേനോൻ സാറായിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എപ്പോഴും പുതിയതിനെ അന്വേഷിക്കുക, പുതിയ ടെക്നോളജി എന്താണ്, ലോക ചലച്ചിത്ര രംഗത്ത് വരുന്ന മാറ്റങ്ങൾ എന്താണ്, അതിനെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഒട്ടും ദുർഗ്രാഹ്യമല്ലാതെ എങ്ങനെ പറിച്ചു വെക്കാൻ കഴിയും എന്ന് ബാലചന്ദ്രൻ മേനോൻ സാർ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ നവമാധ്യമങ്ങൾ വഴി അദ്ദേഹം പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കാലഘട്ടമാണല്ലോ. ഈ സമയത്തും ബാലചന്ദ്രൻ മേനോൻ സാർ ചെയ്യുന്ന പുതുതായി അന്വേഷിക്കുന്ന ചലച്ചിത്രവും പുതിയ തലമുറയെയും പഴയ തലമുറയെയും എങ്ങനെ തൻ്റെ ആസ്വാദന വൃത്തത്തിലേക്ക് സംതൃപ്തരാക്കാൻ കഴിയും, അതിനോട് എങ്ങനെ നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. അലക്സാണ്ടർ പെട്രോവിക്ക് എന്ന് പറയുന്ന അമേരിക്കയിലെ വിഖ്യാതനായിട്ടുള്ള ചലച്ചിത്ര സൈദ്ധാന്തികൻ പറഞ്ഞത്, നമ്മൾ പേനയും മഷിയും ഉപയോഗിച്ച് എങ്ങനെയാണോ സർഗാത്മകപരമായിട്ട് കാര്യങ്ങളെ അടയാളപ്പെടുത്തുന്ന അത്ര എളുപ്പം നമുക്ക് ചലച്ചിത്ര ഭാഷ ഉരുക്കാൻ കഴിയുന്ന ഒരു കാലം വരണം. അങ്ങനെ വരുമ്പോഴാണ് സിനിമ പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്കും കണ്ണിലേക്കും അടുത്തു നിൽക്കുന്നത് എന്ന്. സത്യത്തിൽ ബാലചന്ദ്രൻ മേനോൻ സാർ ഒരുക്കിയ സിനിമകളൊക്കെ ആ രീതിയിലുള്ളതാണ്. അത്തരം സിനിമകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുന്ന ലളിതമായിട്ടുള്ള സംഭാഷണങ്ങളും ജീവിതങ്ങളുമാണ് മേനോൻ സാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ പൗലോ കൊയ്ലോയുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഉദ്ധരിക്കാതെ പോകുന്നത് തെറ്റായി പോകും എന്ന് തോന്നുന്നു. കാരണം ബാലചന്ദ്ര മേനോൻ കാണാത്ത കാഴ്ചകൾ കേൾക്കാത്ത ശബ്ദങ്ങൾ എന്ന പേരിൽ ടി പി വേണുഗോപാലൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ എഴുത്തുകാരൻ എത്ര ആഴത്തിലാണ് ഇത് എഴുതി വെച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഈ പൗലോ കൊയ്ലോയുടെ ഒരു വിഷൻ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, ദി ബുക്ക് ഈസ് എ ഫിലിം ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി മൈൻഡ് ഓഫ് ദി റീഡർ, ദാറ്റ്സ് വൈ വി ഗോ ടു ദി മൂവീസ് ആൻഡ് സേ ഓ ദി ബുക്ക് ഈസ് ബെറ്റർ. പൗലോ കൊയ്ലോ സിനിമ
അത് ഒരു കോൺക്രീറ്റ് ഉൽപ്പന്നമാണ്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എഡിറ്റേബിളിൽ ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള സിനിമ വാർന്നു വീണാൽ, അത് തിരശീലയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ വലിയ മാറ്റങ്ങളൊന്നും സംവിധായകനോ മറ്റുള്ളവർക്കോ ചെയ്യാൻ കഴിയില്ല. നാടകം പുതിയ വേദികളിൽ പുനർജനിച്ചുകൊണ്ടേയിരിക്കും. പുസ്തകം പല മനസ്സുകളിൽ പല രീതിയിൽ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമ്മളിതിലെ കഥാപാത്രങ്ങളെയും ബാലചന്ദ്രമേനോൻ സാറിൻ്റെ സിനിമകളിലെ കഥയെയും കഥാപാത്രങ്ങളെയും അഭിനയ സവിശേഷതകളെയും ഒക്കെ പുതിയ രീതിയിൽ ടി പി വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചിന്തകളിലൂടെ വായിച്ചെടുക്കുമ്പോൾ, നമ്മൾ ബാലചന്ദ്രമേനോൻ സാർ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള പ്രതിഭയുടെ ഓരോ സർഗാത്മക സൃഷ്ടിയെയും വീണ്ടും വീണ്ടും മനക്കണ്ണാടിയിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് സാധാരണക്കാരൻ്റെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും മാനവീക ബോധങ്ങളുടെയും അടയാളങ്ങളായി നിലനിൽക്കുമ്പോഴാണ് അത് കാലത്തിൽ ചരിത്ര സാക്ഷ്യങ്ങളായി രേഖപ്പെടുത്തുന്നത്. ബാലചന്ദ്രമേനോൻ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ചലച്ചിത്രകാരൻ, അദ്ദേഹം ജെയിംസ് ബോണ്ടിനെ വെച്ച് സിനിമയെടുത്താലും ഞാൻ കുടുംബത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സ്പർശിച്ചല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. കുടുംബങ്ങളിൽ നിൽക്കുമ്പോഴും ആ വൃത്തങ്ങളിൽ കറങ്ങാതെ മറ്റിടങ്ങളിലേക്ക്, മറ്റ് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, മനുഷ്യൻ്റെ ധർമ്മസങ്കടങ്ങളിലേക്ക്, അവൻ്റെ സ്വപ്നങ്ങളിലേക്കൊക്കെ ചേക്കേറുന്നതാണ്, ചിറകടിച്ച് പറക്കുന്നതാണ് ബാലചന്ദ്രമേനോൻ സാറിൻ്റെ സിനിമകൾ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് വരുന്ന ചലച്ചിത്രങ്ങൾ ആ വലിയ പ്രതിഭയിൽ നിന്ന് കാലത്തിന് ലഭിക്കാനുണ്ട് എന്ന സാക്ഷ്യപത്രം കൂടിയാണ് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ 145 പേജുള്ള ഈ പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയത് ഏറ്റവും അർത്ഥയുക്തമായ ചലച്ചിത്രവേദിക്കുള്ള, ചലച്ചിത്ര സാഹിത്യത്തിനുള്ള ഏറ്റവും നല്ല സർഗ സംഭാവനയാണ്. ബാലചന്ദ്രമേനോൻ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള, നമ്മളൊക്കെ മനസ്സിൽ വെച്ച് ഏറെ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ബാലചന്ദ്രമേനോൻ സാറിനുള്ള നമ്മളുടെ സ്നേഹ സമർപ്പണം കൂടിയാണ്. മേനോൻ സാറിൻ്റെ ചിന്തകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് പുതിയ പുതിയ സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ. അതിനായി കേരളം കാത്തിരിക്കുന്നു. ഈ പുസ്തകം അതിന് ഊർജമേകുന്നു.